ഹായ് ഫ്രണ്ട്സ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യും ഹായ് ഫ്രണ്ട്സ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്ന ടോപ്പിക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യ എന്തുകൊണ്ടാണ് റഷ്യയുടെ അഞ്ചാം തലമുറ യുദ്ധവിമാനമായി എസ് യു ഫിഫ്റ്റി സെവൻ വാങ്ങാതരുന്നത് ഇത് കൂടാതെ റഷ്യയും ഇന്ത്യയും തമ്മിൽ അഞ്ചാം തലമുറ യുദ്ധവിമാനമായി അവരുടെ എസ് യു ഫിഫ്റ്റി സെവനെ ബേസ് ചെയ്തുകൊണ്ട് ഒരു മോഡൽ യുദ്ധവിമാനം നിർമ്മിക്കാനായിട്ട് തീരുമാനിച്ചിരുന്നു ആ തീരുമാനത്തിൽ നിന്നും ഇന്ത്യ പിന്നോട്ട് പോവുകയാണ് ചെയ്തത് അതെന്തുകൊണ്ടാണെന്ന് നമുക്കൊന്ന് നോക്കാം ഈ അഞ്ചാം തലമുറ യുദ്ധവിമാനത്തിൻ്റെ പ്രാധാന്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സ്റ്റെൽത്ത് ഫീച്ചറാണ് സ്റ്റെൽത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ റെഡാറുകളുടെ കണ്ണിൽ പേടികൊടുക്കാതിരിക്കുക ഒരു പ്രത്യേകതരം ഫീച്ചറാണ് ആ ഫീച്ചർ ഉണ്ടല്ലാത്ത പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രഹസ്യമായിട്ട് വന്ന് ഒരു ഭയങ്കര ഒരു അറ്റാക്ക് നടത്തിയിട്ട് തിരിച്ചു പോകാനായിട്ട് വളരെ എളുപ്പത്തിൽ സാധിക്കും ഒരു വിമാനത്തെ സംബന്ധിച്ച് അത് വലിയ ആണ് നൽകുന്നത് ശത്രുവിമാനങ്ങൾക്ക് അല്ലെങ്കിൽ ശത്രു റഡാറുകൾക്ക് കണ്ണിൽപ്പെടാതെ ആക്രമിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു അതൊരു ഹ്യൂജ് അഡ്വാൻറ്റേജ് ആണ് ഇപ്പോഴത്തെ യഥാർത്ഥത്തിൽ ഒരു അഞ്ചാം തലമുറ യുദ്ധവിമാനം ഏതെങ്കിലും രാജ്യത്തിൻ്റെ കയ്യിലുണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് അമേരിക്കയുടെ കയ്യിലാണ് അവരുടെ കയ്യിലുള്ള എഫ് ട്വൻറ്റി ടുവും എഫ് തേർട്ടി ഫൈവുമാണ് ലക്ഷണമൊത്തം അഞ്ചാം തലമുറ യുദ്ധവിമാനമായി കണക്കാക്കപ്പെടുന്നത് ഈ ഒരു അഞ്ചാം തലമുറ യുദ്ധവിമാനത്തിൻ്റെ ഒരു സ്റ്റെൽറ്റ് ഉള്ള ഒരു വിമാനത്തിൻ്റെ ടെക്നോളജി സ്വന്തമാക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഇരുപത് വർഷമെങ്കിലും എടുക്കും ഒരു രാജ്യത്തിന് എന്നാണ് വിശ്വസിക്കപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിൽ അമേരിക്ക തുടങ്ങി വെച്ച ഗവേഷണവും നിരീക്ഷണത്തിൻ്റെ ഫലമായിട്ട് അവർക്ക് രണ്ടായിരത്തിനോട് അടുത്താണ് ആ യുദ്ധവിമാനങ്ങൾ നിർമ്മിക്കാനായിട്ട് കഴിയുന്നത് അതിൻ്റെ പ്രധാന ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ എൻജിൻ നിർമ്മാണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയധികം കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കാര്യമാണ് അമേരിക്കയുടെ ഒരു ട്രില്യൺ ഡോളറോളം ചിലവാക്കിയാണ് അവർ അഞ്ചാം തലമുറ യുദ്ധവിമാനത്തിനു വേണ്ടി എഞ്ചിൻ തയ്യാറാക്കിയത് എന്നാണ് പറയപ്പെടുന്നത് അതായത് എഴുപത്തഞ്ച് ലക്ഷം കോടി രൂപ യൂറോപ്പ് അമേരിക്കയൊക്കെ ആയിട്ടുള്ള പ്രശ്നങ്ങൾ മൂലം റഷ്യയുടെ നേരിൽ റഷ്യയുടെ പേരിൽ വലിയ തോതിൽ ഉപരോധങ്ങളുണ്ട് സാമ്പത്തിക ഉപരോധം അതുകൊണ്ട് തന്നെ റഷ്യയ്ക്ക് നേരിട്ട് അതിനകത്തേക്ക് പൈസ ഇറക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് അത് പ്രായോഗികമല്ലെന്നവർക്ക് മനസ്സിലായി ഇതുകൂടാതെ ഇരുപത് വർഷത്തോളം നീണ്ടു നിൽക്കുന്ന ഗവേഷണത്തിന് ശേഷമാണ് ഈ അഞ്ചാം തലമുറ ടെക്നോളജി സ്വന്തമാക്കുക എന്ന് പറയുന്നതും അവരെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ കാലയളവായിട്ട് അവർക്ക് തോന്നി കാരണം അവരുടെ പ്രധാന എതിരാളിയായിട്ട് കണക്കാക്കപ്പെടുന്ന അമേരിക്കയും അവരുടെ സഖ്യാഴ്ചകളും ഉൾപ്പെടുന്ന യൂറോപ്യൻ രാജ്യങ്ങളുടെയും കയ്യിൽ ഈ അഞ്ചാം തലമുറ യുദ്ധ വിമാനം ഓൾറെഡി ഉണ്ടായിക്കഴിഞ്ഞു ഇനിയിപ്പോൾ ഇത്രയും കാലതാമസം എടുത്തിട്ട് അവർ ഡെവലപ്പ് ചെയ്ത് എടുത്ത് വരുമ്പോൾ ഇത്രയും സാമ്പത്തിക ബാധ്യത എടുത്തു വെക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രായോഗികമായിട്ട് അതൊരു നഷ്ടക്കച്ചവടായിട്ട് റഷ്യയ്ക്ക് തോന്നി അതുകൊണ്ട് തന്നെ അവർ ചെയ്തെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ കയ്യിലുള്ള ടെക്നോളജിയും കാര്യങ്ങളും ഗവേഷണങ്ങളുടെ എല്ലാം ഫലമായിട്ട് അവരൊരു തീരുമാനം എടുത്തു ഈ അഞ്ചാം തലമുറ യുദ്ധവിമാനം ലക്ഷണമൊത്തം ഒരു അഞ്ചാം തലമുറ യുദ്ധവിമാനം നിർമ്മിക്കുന്നതിനേക്കാളും പ്രധാനമായിട്ട് സ്റ്റെൽത്ത് ഫീച്ചർ ഒരുവിധം ഉള്ള ഒരു വിമാനം നിർമ്മിക്കുക അതേസമയം തന്നെ ഈ അഞ്ചാം തലമുറ യുദ്ധവിമാനങ്ങളെ സ്റ്റെൽത്ത് യുദ്ധവിമാനങ്ങളെ ഹണ്ട് ചെയ്യാനായിട്ട് വേട്ടയാടാനായിട്ട് പറ്റുന്ന ഒരു വിമാനങ്ങൾ നിർമ്മിക്കുക താൽപരമായിട്ട് എസ് യു ഫിഫ്റ്റി സെവന് കിട്ടിയ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അഡ്വാൻസ്ഡ് ഏവിയോണിക്സും റെഡാറുകളും എല്ലാം വെച്ചിട്ട് അമേരിക്കയുടെ അഞ്ചാം തലമുറ യുദ്ധവിമാനങ്ങളെ പെട്ടെന്ന് ഡിറ്റക്ട് ചെയ്യാനും പറ്റും കൂടാതെ അവയുമായിട്ട് വലിയ തോതിൽ ഒരു ഡോഗ് ഫൈറ്റ് നടത്താനായിട്ടും പറ്റും ഇതാണ് റഷ്യൻ വിമാനങ്ങളുടെ തീം അതേസമയം ഇന്ത്യക്ക് വേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലത്തെ ഒരു അഞ്ചാം തലമുറ യുദ്ധവിമാനങ്ങളെ ഹണ്ടി എന്നൊരു വിമാനമല്ല നമുക്ക് എല്ലാ വിധത്തിലും വേണ്ടുന്ന സ്റ്റെൽത്ത് കപ്പാസിറ്റിയുള്ള രഹസ്യമായിട്ട് ചെന്ന് ആക്രമിക്കാൻ കഴിയുന്ന വിമാനം വേണം കാരണം നമ്മുടെ പ്രധാന എതിരാളികളായിട്ടുള്ള രാജ്യങ്ങൾക്ക് ഒന്നും ഈ അഞ്ചാം തലമുറ യുദ്ധവിമാനം ഇതുവരെ ഇല്ല അവർക്ക് ഉണ്ടെന്നൊക്കെ ചൈനയൊക്കെ പ്രധാനമായിട്ടും പറഞ്ഞു കഴിഞ്ഞാൽ പോലും അതിനൊന്നും ഒരു നല്ലൊരു ലക്ഷണമൊത്തൊരു അഞ്ചാം തലമുറ യുദ്ധവിമാനമായിട്ട് ആരും കണക്കാക്കുന്നില്ല സ്വാഭാവികമായിട്ടും അഞ്ചാം തലമുറ യുമാനത്തെ ഹണ്ടി എന്നൊരു വിമാനമല്ല നമുക്ക് സ്റ്റെൽത്ത് ഫീച്ചറോട് കൂടി രഹസ്യമായിട്ട് റെഡാറുകളുടെ കണ്ണിൽപ്പെടാതെ മറ്റുള്ള വിമാനങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റാതെ ഈ രാജ്യങ്ങളുടെ ഉള്ളിലോട്ട് കയറുകയും അവയെ ആണ് നമ്മുടെ ആവശ്യം അതുകൊണ്ട് തന്നെ ഈ അഞ്ചാം തലമുറ വിമാന ഹണ്ഡറായിട്ടുള്ള എസ് യു ഫിഫ്റ്റി സെവനെ വാങ്ങുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അത്ര ലാഭമുള്ള ഒരു കാര്യമായി തോന്നിയില്ല ഇത് കൂടാതെ മൂന്ന് പ്രോട്ടോടൈപ്പ് നിർമ്മിക്കാൻ തന്നെ റഷ്യ നമ്മളോട് ആവശ്യപ്പെട്ട തുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം രണ്ട് ലക്ഷം കോടിക്ക് മികളിലാണ് ഈ രണ്ട് ലക്ഷം കോടി മുടക്കി ഇത്രയും ഇത്രയും വലിയ തുക മുടക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കതിനൊരു ഇല്ല അതിൻ്റെ ഔട്ട്കം എന്താണെന്നുള്ളത് അതിൻ്റെ റിസൾട്ട് എന്താണെന്നുള്ളത് കാരണം അതൊരു തെളിയിക്കപ്പെട്ട ഒരു ടെക്നോളജി അല്ല ന്യൂ ആയിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്ന ഒരു ടെക്നോളജിയാണ് മാത്രമല്ല അതിൻ്റെ എഫിഷ്യൻസി എത്രത്തോളം ഉണ്ടെന്നുള്ള കാര്യത്തിൽ നമ്മുടെ എഞ്ചിനീയർമാർ അതിൻ്റെ ഡിസൈൻ എല്ലാം ചെക്ക് ചെയ്തതിന് ശേഷം വലിയ ആശങ്ക രേഖപ്പെടുത്തുകയുണ്ടായി അതുകൊണ്ട് തന്നെ ഇന്ത്യ അതിൽ നിന്ന് പിന്മാറി എസ് യു ഫിഫ്റ്റി സെവൻ നിർമ്മിച്ചതിന് ശേഷമുള്ള റീസെൻറ്റ് റിപ്പോർട്ടുകളിലും പറയപ്പെടുന്നത് അതിൻ്റെ എഞ്ചിന് ഈ വിചാരിക്കുന്ന അത്ര പവറില്ല അമേരിക്കൻ അഞ്ചാം തലമുറ യുദ്ധവിമാനങ്ങളുമായിട്ട് കിടപിടിക്കാനായിട്ട് അതിന് ഇതുവരെ കഴിയില്ല എന്നുള്ളത് അതുകൊണ്ട് തന്നെ ഇന്ത്യ അതിൽ നിന്ന് പിന്മാറിയത് ഒരു വിധത്തിൽ നമുക്ക് ശരിക്കും ഒരു അനുഗ്രഹമായി തീർന്നു അല്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ നമുക്കൊരു ബാധ്യതയാവേണ്ടിയിരുന്ന ഒരു പ്രൊജക്റ്റായിരുന്നു അത് ഇത് കൂടാതെ ഇന്ത്യ സ്വന്തമായിട്ട് തന്നെ അഞ്ചാം തലമുറ യുദ്ധവിമാനത്തിൻ്റെ ഗവേഷണത്തിൽ വലിയ തോതിൽ മുന്നേറുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തഞ്ചോടു കൂടി നമ്മുടെ അഞ്ചാം തലമുറ യുദ്ധവിമാനത്തിൻ്റെ ആദ്യ പതിപ്പ് തയ്യാറാകും എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്